നമസ്കാരം തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെതെന്ന പേരിലിറങ്ങിയ വ്യാജ വീഡിയോ എൽ ഡി എഫിന്റെ നാടകമെന്ന് മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി ജയിക്കാൻ എൽ ഡി എഫ് എന്തുപണിയും ചെയ്യുമെന്നും അതൊക്കെ നാട്ടുകാർക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ വഴി വളരെ വൃത്തിഹീനമായ ദൃഷ്ടിയോടെ കണ്ട ആൾക്കാരുടെ ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടതാണ് പി ടി എന്ന് പറയുന്ന മഹാനായ എം എൽ എ അദ്ദേഹത്തിന്റെ തൃക്കാക്കരയ്ക്കായി എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ച് നാം വിഷമിക്കേണ്ടതില്ല കാരണം എതിർ കക്ഷിയിൽപ്പെട്ട എം പി എയും എം എൽ എയും കൊണ്ട് എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നതിൽ ട്രിപ്പിൾ പി എച്ച് ഡി എടുത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പേരാമ്പ്രയിലും ഇടമലക്കുടിയിലും വയനാട്ടിലുമെല്ലാം ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് തടഞ്ഞതായി സുരേഷ് ഗോപി ആരോപിച്ചു ആദിവാസികൾ നേരിടുന്ന അവഗണനകളുമായി ബന്ധപ്പെട്ട സത്യം പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞതിന് ആദിവാസി ഊരുകളിലേക്കുള്ള പ്രവേശനം വിലക്കി പുതിയ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയതായി സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി ഇന്നു മുതൽ ആദിവാസി ഊരുകളിലേക്ക് പോകണമെങ്കിൽ അവരുടെ ഓശാരം വേണമെന്ന ഉത്തരവ് ഈ അധമ ഭരണം പുറത്താക്കിയിട്ടുണ്ട് സൗകര്യമില്ല ആ അനുവാദമില്ലാതെ തന്നെ പോകും ഇത് എന്റെ മണ്ണാണെങ്കിൽ ഒരു സിനിമയിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഇത് ആരുടെയും വകയല്ലെന്ന് അതുകൊണ്ടാണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെതെന്ന പേരിൽ വ്യാജവീട് പ്രചരിപ്പിച്ചതിന് പിടിയിലായവർക്ക് സി പി എം ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃക്കാക്കരയിൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ ക്രമക്കേടെന്നും അദ്ദേഹം ആരോപിച്ചു പുതിയതായി അപേക്ഷ നൽകിയ ഒട്ടേറെ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടില്ല വോട്ടർ പട്ടികയിൽ ക്രമക്കേടിന് പേരുകേട്ട ഉദ്യോഗസ്ഥനെ വെച്ചത് ഇതിനാണെന്നും സതീശൻ പറഞ്ഞു അതേസമയം തനിക്കെതിരെ നടക്കുന്ന വ്യാജ വീഡിയോ പ്രചരണം കുടുംബജീവിതത്തെ ബാധിച്ചുവെന്ന് ജോ ജോസഫ് വ്യക്തമാക്കി സൈബർ ആക്രമണത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ തള്ളിപ്പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പലവിധ വ്യാജ പ്രചാരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് താൻ വ്യാജമായാണ് ഡിഗ്രി നേടിയതെന്നും പണക്കാരുടെ ഡോക്ടറാണ് താനെന്നുമുള്ള വ്യാജ പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നതെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി കൂടാതെ അദ്ദേഹത്തിന്റെ പേരിൽ വ്യക്തിപരമായി ഒരുപാട് ട്രോളുകൾ വന്നു അതൊന്നും കാര്യമാക്കിയില്ല നിലപാടുകളാണ് രാഷ്ട്രീയത്തെ മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കിയവരോട് എന്ത് പറയാനാണ് കുടുംബത്തെ കൂടി ബാധിക്കുന്ന കാര്യമാകുമ്പോൾ പ്രതികരിക്കാതിരിക്കാനാകില്ല ഇതിൽ ഒരു ഭീഷണിയുടെ സ്വരം കൂടിയുണ്ട് ഞങ്ങൾക്കെതിരെ ഒരു പ്രൊഫഷണൽ സ്ഥാനാർത്ഥിയായാൽ ഇതാണ് അനുഭവം സൂക്ഷിച്ചോ ഇതൊരു ഭീഷണിയാണിതിൽ തിരഞ്ഞെടുപ്പ് എല്ലാവർക്കും ശബ്ദിക്കാനുള്ള ഇടമാണ് ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് ആയുധമില്ലാതെ നിരുദ്ധരായി നിൽക്കുന്നവരാണ് എതിർപക്ഷത്തുള്ളവർ എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് രാഷ്ട്രീയമായി എതിരിടാൻ കേൾപ്പില്ലാത്തതിലാണ് ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായി ആക്രമിക്കുന്നതെന്ന് ജോ ജോസഫിന്റെ ഭാര്യ ദയാ പാസ്കലും പറഞ്ഞു എന്നാൽ ഇപ്പോൾ തൃക്കാക്കര അവസാന നിമിഷത്തിന്റെ പോരാട്ട ചൂടിലാണ് പരസ്യപ്രചാരണം നാളെ അവസാനിക്കും വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ കേളകം സ്വദേശി അബ്ദുൾ റഹ്മാൻ കളമശ്ശേരി സ്വദേശി ഷിബു എന്നിവരാണ് പിടിയിലായത് വ്യാജ വീഡിയോ നിർമ്മിച്ചവരെ കണ്ടെത്താനായേക്കുമെന്നും പോലീസ് പറയുന്നു വെബ് ഡെസ്ക് തത്തുമ്പോ